വ്യത്യസ്ത ആകൃതികളിലും വലുപ്പങ്ങളിലും നിറങ്ങളിലുമുള്ള മൃഗങ്ങളുടെ ഒരു കൗതുകകരമായ കൂട്ടമാണ് അണ്ണാൻ. അവ പരിസ്ഥിതിയുമായി നന്നായി പൊരുത്തപ്പെടുകയും ലോകമെമ്പാടുമുള്ള നിരവധി ആവാസ വ്യവസ്ഥകളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രേലിയ, മഡ്സാഗർ, തെക്കൻ അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങൾ, അറേബ്യ, ഈജിപ്ത്, അന്റാർട്ടിക്ക എന്നിവിടങ്ങളിലൊഴികെ ലോകത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും എലിവർഗത്തിൽപ്പെടുന്ന ഈ ചെറുജീവികളെ കാണാവുന്നതാണ്. ഏതാണ്ട് 50-ൽപ്പരം ഇനങ്ങൾ അണ്ണാൻ കുടുംബത്തിലുണ്ട്. അവയിൽ ഏറ്റവും ചെറിയ 10 സെന്റിമീറ്റർ നീളം മാത്രമുള്ള ആഫ്രിക്കൻ പിഗ്മി സ്ക്വിറലുകളും 1 മീറ്റർ നീളമുള്ള ഇന്ത്യൻ ജയന്റ് സ്ക്വിറലുകൾ വരെ ഉൾപ്പെടുന്നു. എലികളും മുള്ളൻപന്നിയും ബീവറുകളും ഉൾപ്പെട്ട 2200-ൽപ്പരം ഉപവിഭാഗങ്ങളുള്ള റോഡൻ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ജീവിയാണ് അണ്ണാൻ. കുറ്റിച്ചെടി പോലെ നിറയെ രോമങ്ങൾ നിറഞ്ഞ വാലും മൂർച്ചയുള്ള ഉളിപ്പല്ലുകളും നഖങ്ങളും ഇവയുടെ പ്രത്യേകതയാണ്. പാർക്കുകളിലും ഉദ്യാനങ്ങളിലും മറ്റും ഇവയെ സർവ്വസാധാരണമായി കണ്ടുവരുന്നു. ഇവയുടെ മനോഹരമായ നിറവും അതിമനോഹരമായ ചടുലമായ ചലനങ്ങളും ചുവടുവയ്പ്പുകളും നമ്മുടെ കണ്ണുകൾക്കും ഹൃദയത്തിനും ഏറെ കുളിർമ പകരുന്നു. എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ ഇവർ വലിയ ശല്യക്കാരാകാറുമുണ്ട്. പക്ഷിക്കൂടുകൾ ആക്രമിക്കുകയും വിളകൾക്ക് നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ലോകത്തിൽ നിരവധി വ്യത്യസ്ത തരം അണ്ണാനുകളുണ്ട്. അവ വ്യത്യസ്ത ആകൃതിയിലും നിറത്തിലും വരുന്നു. അവയിൽ ചിലതാണ് ഗ്രേ അണ്ണാൻ, മര അണ്ണാൻ, ഗ്രൗണ്ട് അണ്ണാൻ, ചുവന്ന അണ്ണാൻ, പറക്കുന്ന അണ്ണാൻ എന്നിവ. വടക്കേ അമേരിക്കയിൽ ഏറ്റവുമധികം കാണപ്പെടുന്ന വിഭാഗമാണ് ഗ്രേ അണ്ണാൻ. ചാരനിറത്തിലുള്ള ശരീരവും വയറിൻ്റെ അടിഭാഗത്തെ വെളുത്ത നിറവും ഇവരെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. കുറ്റിച്ചെടി പോലെയുള്ള വാലുകളുള്ള ഇവരെ കാടുകളിലും പാർക്കുകളിലും ഉദ്യാനങ്ങളിലുമൊക്കെ കാണപ്പെടുന്നു. വളരെ വേഗത്തിൽ ചാടുവാനും മരം കയറുവാനും ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. മരങ്ങളിൽ വസിക്കുന്ന അണ്ണാന്മാരെയാണ് മര അണ്ണാൻ എന്ന് വിളിക്കുന്നത്. ചില്ലകളിൽ നിന്നും ചില്ലകളിലേക്ക് ചാടുന്നതാണ് ആശാന്മാരുടെ പ്രധാന ഹോബി. വായുവിലൂടെ വളരെ നീളത്തിൽ ചാടുവാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. മരപ്പൊത്തുകളിലും ചില്ലകളുടെ ഇടയിലും ഇവർ കൂടുകൂട്ടി വസിക്കുന്നു. നിലത്ത് കുഴികളുണ്ടാക്കി അതിൽ വസിക്കുന്നവരാണ് ഗ്രൗണ്ട് അണ്ണാന്മാർ. പലപ്പോഴും തുറന്ന വയലുകളിലും പുൽമേടുകളിലുമൊക്കെ ഇവയെ കാണപ്പെടുന്നു. നിലങ്ങളിൽ കുഴികളുണ്ടാക്കുന്നത് കൊണ്ടാവാം മറ്റുള്ളവയേക്കാൾ കൂടുതൽ ഉറച്ച ശരീരമാണ് ഇവരുടേത്. പറക്കുന്ന അണ്ണാന് കൈത്തണ്ട മുതൽ കണങ്കാൽ വരെ നീളുന്ന ഒരു ചർമ്മത്തിൻ്റെ ആവരണം കാണപ്പെടുന്നു. വവ്വാലുകളുടേതിനു സമാനമായി ഇതൊരു ചിറകു പോലെ പ്രവർത്തിക്കുന്നു. ഗ്രേ അണ്ണാനേക്കാൾ ചെറുതാണ് ചുവന്ന അണ്ണാൻ. ചുവപ്പ് കലർന്ന് തവിട്ട് നിറമുള്ള രോമങ്ങളുള്ള ശരീരമാണ് ഇവരുടേത്. വടക്കേ അമേരിക്കയിലെ വനപ്രദേശങ്ങളിലാണ് ഇവയെ സാധാരണ കണ്ടുവരുന്നത്. ഇന്ത്യ നിരവധി ഇനം അണ്ണാന്മാരുടെ ആവാസ കേന്ദ്രമാണ്. ഇന്ത്യയിൽ മാത്രമായി ചില ഇനങ്ങൾ കണ്ടുവരുന്നു. ഇന്ത്യൻ മല അണ്ണാൻ അഥവാ മലബാർ ഭീമൻ അണ്ണാൻ എന്നും അറിയപ്പെടുന്ന ഇനം വർണ്ണാഭമായ രോമങ്ങൾക്ക് പേരുകേട്ടതാണ്. തവിട്ട് മുതൽ ഓറഞ്ച്, പർപ്പിൾ, മെറൂൺ വരെ ഷേഡുകൾ ഇവർക്കുണ്ട്. ദക്ഷിണേന്ത്യയിലെ വനങ്ങളിൽ കാണപ്പെടുന്ന ഇവ 3 അടി വരെ നീളത്തിൽ വളരുന്നു. ചെറുതും ചടുലവുമായ ഇന്ത്യൻ പാമണ്ണാൻ ഇന്ത്യയിലുടനീളം കാണപ്പെടുന്നു. ഇത് എളുപ്പത്തിൽ ചാടാനും കയറാനുമുള്ള കഴിവിന് പേരുകേട്ടതാണ്. പലപ്പോഴും നഗരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഇവയെ കുറ്റിച്ചെടി പോലുള്ള വാലുകളും വേർതിരിഞ്ഞ വരകളും കൊണ്ട് എളുപ്പത്തിൽ തിരിച്ചറിയാനാകും. ചാരനിറമുള്ള ഭീമൻ അണ്ണാൻ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ വനങ്ങളിൽ കാണപ്പെടുന്നു. ഈ അണ്ണാൻ അതിൻ്റെ വലിയ വലുപ്പത്തിനും നനനനത്ത രോമങ്ങൾക്കും പേരുകേട്ടതാണ്. 2 അടി വരെ നീളത്തിൽ വളരുന്ന ഇവ പലപ്പോഴും മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടുന്നത് കാണാം. ദക്ഷിണേന്ത്യയിലെ വനങ്ങളിൽ കാണപ്പെടുന്ന വിഭാഗമാണ് ഇരുണ്ട വരെയുള്ള അണ്ണാൻ. ഇരുണ്ട വരെയുള്ള രോമങ്ങളാണ് ഇവയുടെ പ്രത്യേകത.
പലപ്പോഴും ജലാശയങ്ങൾക്കടുത്ത് കാണപ്പെടുന്ന ഇവ നീന്തൽ വിദഗ്ധരുമാണ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സുന്ദരന്മാരാണ് അഞ്ച് വരകളുള്ള അണ്ണാൻ. ഇവയുടെ പിൻഭാഗത്ത് വ്യത്യസ്തമായ അഞ്ച് വരകൾ ഉണ്ടായിരിക്കും. നഗരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഇവയെ എളുപ്പത്തിൽ മെരുക്കിയെടുക്കുവാൻ കഴിയും. ജീവിത രീതി അനുസരിച്ച് അണ്ണാന്മാർ സാധാരണ പകൽ സമയത്ത് അവരുടെ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും രാത്രികാലങ്ങളിൽ ഉറങ്ങുകയുമാണ് പതിവ്. പകൽ കൂടുതൽ സമയം അവ ഭക്ഷണം കഴിക്കുവാനും ശേഷിക്കുന്ന വിത്തുകൾ ശേഖരിച്ചു വയ്ക്കാനുമാണ് ഉപയോഗിക്കുന്നത്. പലതരം അണ്ടിപ്പരിപ്പുകളും പഴങ്ങളുമാണ് അണ്ണാന്റെ പ്രധാന ആഹാരം. താഴത്തെ നിരയിലെ ഉളിപ്പല്ലുകൾ കൊണ്ട് തോടുകൾ കരണ്ടു തുറന്നാണ് പരിപ്പുകൾ ശേഖരിക്കുന്നത്. സമൃദ്ധിയുടെ കാലങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിച്ച് പഞ്ഞമാസത്തേക്ക് വേണ്ടി സൂക്ഷിക്കുന്നു. കവിൾ സഞ്ചിയിൽ ശേഖരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുപോയി കൂടുകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. വടക്കൻ അമേരിക്കയിലെ ചാരമറമുള്ള അണ്ണാൻ വിള്ളലുകളിലും മണ്ണിനടിയിലും ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. പിന്നീട് ചിലപ്പോൾ അത് കുഴിച്ചെടുത്ത് ഭക്ഷിക്കുമെങ്കിലും മിക്കപ്പോഴും മറന്നുപോകുന്നതിനാൽ ഈ വിത്തുകൾ അനുകൂല കാലാവസ്ഥയിൽ മുളച്ച് ചെടികളാകുന്നു. ഇങ്ങനെ പൂഴ്ത്തിവെപ്പിലൂടെ ഇത്തരമണ്ണാൻ വിത്ത് വിതരണത്തെ സഹായിക്കുന്നു. നല്ല ഓർമ്മശക്തിയുള്ളവരാണ് അണ്ണാനുകൾ എന്നാണ് വിശ്വാസമെങ്കിലും പലപ്പോഴും അവർ കുഴിച്ചിട്ട വിത്തുകൾ മുഴുവൻ അവർക്ക് ഓർമ്മിക്കാനാവുകയില്ല എന്നതാണ് സത്യം. അവയിൽ പലതും പിന്നീട് മുളച്ച് വലിയ മരങ്ങളായി മാറുന്നു. അങ്ങനെ അവർ പരോക്ഷമായിട്ടാണെങ്കിലും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ സന്തുലിതമാകാൻ സഹായിക്കുന്നു. വിത്തുകളും പഴങ്ങളും മാത്രമേ കഴിക്കുകയുള്ളൂ എന്നതാണ് മറ്റൊരു വിശ്വാസം. വിത്തുകളും പഴങ്ങളുമാണ് പ്രധാന ഭക്ഷണമെങ്കിലും യഥാർത്ഥത്തിൽ ഇവ മിശ്രബുക്കുകളാണ്. പഴങ്ങളോടും വിത്തുകളോടുമൊപ്പം ചെറുപ്രാണികൾ, മുട്ട, പക്ഷിക്കുഞ്ഞുങ്ങൾ ഇവയൊക്കെ ഭക്ഷിക്കുന്നു. ഇണചേരൽ കാലഘട്ടത്തിലാണ് അണ്ണാന്റെ ജീവിതചക്രം ആരംഭിക്കുന്നത്. ഇത് ശൈത്യകാലത്തിന്റെ അവസാനത്തിലോ വസന്തത്തിന്റെ തുടക്കത്തിലോ ആയിരിക്കും. ഇണചേരലിന് ശേഷം ഗർഭം ധരിച്ച് പെണ്ണണ്ണാൻ 2 മുതൽ 8 കുഞ്ഞുങ്ങളെ വരെ പ്രസവിക്കും. നവജാത അണ്ണാൻ രോമമില്ലാത്തവരും അന്ധരുമാണ്. അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ഏതാനും ആഴ്ചകൾ പൂർണമായും അമ്മയുടെ സംരക്ഷണയിൽ ആയിരിക്കുന്നു. അവർ വളർന്നു വരുമ്പോൾ മരത്തിൽ കയറാനും ഭക്ഷണം കണ്ടുപിടിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും അവയെ പഠിപ്പിക്കുന്നു. അണ്ണാന്റെ ഗർഭധാരണകാലം ചെറുതായതിനാൽ അവ 1 വർഷത്തിൽ തന്നെ പലതവണ ഗർഭം ധരിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് അവരുടെ എണ്ണം സന്തുലിതമായി നിലനിന്നു വരുന്നു. സാധാരണ അണ്ണാന്റെ ആയുസ് 5 വർഷം മുതൽ 10 വർഷം വരെയാണ്. എന്നിരുന്നാലും കാഴ്ച ബംഗ്ലാവുകളിൽ വളർത്തപ്പെടുന്ന ഗ്രേ സ്ക്വിറൽ പോലുള്ള ചില ഇനങ്ങൾ 20 വർഷം വരെ ജീവിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു. വനനശീകരണവും നഗരവൽക്കരണവും അണ്ണാന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെ സാരമായി ബാധിക്കുന്നുണ്ട്. വനങ്ങളെ സംരക്ഷിച്ചും നശിച്ചുപോയ ആവാസ വ്യവസ്ഥകളെ പുനർനിർമ്മിച്ചും വനങ്ങളിലെ മനുഷ്യസമ്പർക്കം കുറച്ചുമൊക്കെ ഇവരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ ചെറിയവരാണെങ്കിലും അണ്ണാന് 20 മൈൽ സ്പീഡിൽ ഓടുവാൻ കഴിയും. പക്ഷികൾക്ക് കൊടുക്കുവാനുള്ള തീറ്റ മോഷ്ടിക്കുന്നതിൽ ബിരുദന്മാരാണ് ഇവർ. എല്ലാവിധ സ്ക്വിറൽ പ്രൂഫ് ഡിസൈനുകളും ഇവരുടെ മോഷണകലയ്ക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്നു. മൊത്തത്തിൽ അണ്ണാൻ ഇന്ത്യയിലൊരു സാധാരണ കാഴ്ചയാണ്. അവയുടെ തനതായ നിറങ്ങളും പെരുമാറ്റങ്ങളും രാജ്യത്തെ വന്യജീവികളുടെ ആകർഷകമായ ഒരു ഭാഗമാക്കി അവരെ മാറ്റുന്നു.